ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആട്ടാ സ്ക്രിപ്റ്റോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നൂറ് ബി എസ് ടിയുടെ ഒരു ഗീവ് അവേ നടത്തിയിരുന്നു പത്ത് ബി യസ് ടി പത്ത് പേർക്ക് വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിൽ വിന്നേഴ്സിനെ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ നാലോ അഞ്ചോ ആറോ പേരാണ് മാക്സിമം ആറ് പേരാണ് റിപ്ലൈ തന്നിട്ടുള്ളവർ വെബ് ട്വൻ്റി അഡ്രസ്സ് വെച്ചിട്ട് ആ ടോക്കൺസ് യാതൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എല്ലാവരെയും കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഈ ഒരു മെയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പാം മെയിലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാം മിസ്റ്റർ ആട്ടേ സ്ക്രിപ്റ്റോറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ നിന്ന് നിങ്ങൾക്ക് െയിൽ വന്നിട്ടുണ്ടാവും അതൊന്ന് നോക്കിയിട്ട് റിപ്ലൈ നിങ്ങളുടെ ചെയ്യാൻ ബെപ്റ്റുവിന്റെ അഡ്രസ് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് ടോക്കൺസ് ഉടനെ സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിംസ് പാഡ് എന്ന് പറഞ്ഞ പ്രോജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രോജക്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് മുന്നേ ഹോബി പ്രൈം ലിസ്റ്റിന്റെ വീഡിയോയിൽ ചെയ്തിരുന്നു അതിൽ ഹോബി പ്രൈം ലിസ്റ്റിൽ എങ്ങനെ പങ്കെടുക്കുക എന്നുള്ള ആണ് ഞാൻ കൂടുതൽ കവർ ചെയ്തത് അതിന്റെ കൂടത്തിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു അപ്പോൾ ഇതില് നമ്മൾ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗെയിംസ് പാഡ് എന്ന് പറയുന്നത് ഗെയിങ് എൻ എഫ് ടി ആൻഡ് മെറ്റവേഴ്സ് എക്കോ സിസ്റ്റമാണ് ഗെയിമിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോച്പാഡാണ് എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസും വരും മൾട്ടിപ്പിൾ ഗെയിംസിന്റെ അതേപോലെ ഒരു മെറ്റവേഴ്സ് സിസ്റ്റം ഒരു ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഗെയിംസ് പാഡ് എന്ന് കൊടുത്തിട്ട് ഗെയിംസ് പാഡ് ബ്രിങ്സ് ടുഗതർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഗെയിമിംഗ് എൻ എഫ് ടി ആൻഡ് ദ മെറ്റവേഴ്സ് ഇറ്റ്സ് എ ഹോൾസ്റ്റിക് ആൻഡ് ചെയിൻ അഗ്നോസ്റ്റിക് എക്കോ സിസ്റ്റം വെറി ഇമ്പാക്ട്ഫുൾ ക്രിപ്റ്റോ ഗെയിമിംഗ് കോൺസെപ്റ്റ്സ് കം ടു റിയാലിറ്റി അപ്പോൾ ഗെയിം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് പാഡാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കംപ്ലീറ്റ്ലി ഗെയിം ഇൻക്യുബേറ്ററാണ് മൾട്ടിപ്പിൾ ഗെയിംസ് ഈ ഒരു ലോഞ്ച് പാഡിൻ്റെ മുകളിൽ വരും ഇവരെന്നെ ഇൻക്യുബേറ്റ് ചെയ്യും ഗെയിമിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് സ്റ്റുഡിയോസുമായിട്ട് അപ്പോൾ പല സ്റ്റുഡിയോസും അവരുടെ ഗെയിംസ് ഈ ഒരു ഗെയിംസ് പാഡിലൂടെ ലോഞ്ച് ചെയ്ത് അവരുടെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ റൺ ചെയ്യുന്നത് മിക്കവാറും ഗെയിംസ് പാഡ് തന്നെയായിരിക്കും പിന്നെ എൻ എഫ് ടി അഗ്രഗേറ്റർ ആൻഡ് മാർക്കറ്റ് പ്ലേസ് അപ്പോൾ ഈ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ക്രോസ് ചെയിൻ ഈൽഡ് അഗ്രിഗേറ്റർ മൾട്ടിപ്പിൾ ചെയിൻസിൻ്റെ മുകളിലുള്ള അഗ്രിഗേറ്റർ ആയിട്ടും ഗെയിംസ് പാഡ് വർക്ക് ചെയ്യും പിന്നെ ഇവരുടേതായതന്നെ സ്റ്റേക്കിങ്ങും ഫാമിംഗ് കൂൾസ് വരും അപ്പോൾ ഗെയിംസ് പാഡിലൂടെ ഏതൊരു ഗെയിമിംഗ് പ്രൊജക്റ്റോ ഏതൊരു ടോക്കൺസോ റിലീസ് ചെയ്യുന്നത് അവരുടെയൊക്കെ സ്റ്റേക്കിങ്ങും ഫാമിംഗ് പൂൾസും ഈ ഗെയിംസ് പാഡിൽ തന്നെ വരുന്നതാണ് പിന്നെ ഇൻ ഹൗസ് ആയിട്ട് ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ വരുന്നുണ്ട് അപ്പോൾ എൻ എഫ് ടി ആൻഡ് മെറ്റാവേഴ്സ് ഗെയിം പ്രൊഡക്ട്സ് അപ്പോൾ ഇവരുടെ തന്നെ എൻ എഫ് ടിയും മെറ്റാവേഴ്സ് ഗെയിംസും വരുന്നതാണ് അടുത്തത് ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് ക്രോസ് ചെയി മൾട്ടിപ്പിൾ ചെയിൻ്റെ മുകളിലുള്ള ഗെയിമിംഗ് പ്രൊജക്ട്സ് ഒക്കെ ഈ ഒരു ഗെയിംസ് വേൾഡ് ലോഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ കണ്ടി കാണിച്ചേക്കുന്നത് ബൈനൻസ് സ്മാർട്ട് ചെയിൻ ടെസോസ് കർഡാനുണ്ട് പോളിഗൺ ഉണ്ട് സോളാനുണ്ട് എത്തേറിയുമുണ്ട് അപ്പോൾ ഇത് കൂടാതെ കൂടുതൽ ഇവർ ഇൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കുന്നത് ഇവർ കൊടുത്തേക്കെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ബ്ലോക്ക് ചെയിൻസ് ഇവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള എല്ലാ ഗെയിമിംഗ് പ്രൊജക്ട്സും ഇവരിലൂടെ വരുന്നതാണ് ഇവരുടെ ഉള്ള എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസസ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതാണ് ക്രോസ് ചെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ്സ് നടത്താൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഗെയിം പാൻ്റെ ഫ്യൂച്ചർ പിന്നെ ഇവരുടെ ടയേഴ്സിൻ്റെ അലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവർ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഈ ഗെയിംസ് പാഡിൽ വരുന്ന പ്രൊജക്ട്സിൻ്റെ അലൊക്കേഷൻ കിട്ടുകയുള്ളൂ ഒന്ന് ആയിരത്തഞ്ഞൂറ് ജി എം പേ ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നത് ഇത് ഏറ്റവും ാണ് ഞാൻ പറയുന്നത് പ്ലസ് ആയിരത്തഞ്ഞൂറ് ഡോളർ വൃത്തായിട്ടുള്ള എൻ എഫ് ടി ഇവർ ഹോൾഡ് ചെയ്യണം ഈ ഒരു ടോ ഒരു ബോട്ട് എന്ന് പറഞ്ഞ ടയറിൽ കയറാനായിട്ട് ഏറ്റവും ടോപ്പ് ക്രിപ്റ്റോനിഞ്ചാണ് അറുപത് സ്പ്ലോട്ട്സ് ഉള്ളു അറുപത് സ്പ്ലോട്ട്സിന് വേണ്ടിയിട്ട് അമ്പതിനായിരം ജി എം പി ടോക്കൺസ് ഹോൾഡ് ചെയ്യണം പിന്നെ അറുപതിനായിരം ഡോളർ വൃത്തായിട്ടുള്ള എൻ എഫ് ടിസും ഹോൾഡ് ചെയ്യണം അപ്പോൾ എത്ര സ്പോട്ട്സ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നാലായിരം ബോട്ട് എന്ന് പറഞ്ഞ ടയറുണ്ട് അറുപത് ക്രിപ്റ്റോനിഞ്ചോ ഒരു ടയർ ഉണ്ട് അപ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് അമ്പതിനായിരം ജി എം പി ടോക്കൺസും വേണം അറുപതിനായിരം ഡോളർ വൃത്തായിട്ടുള്ള എൻ എഫ് ടിയും വേണം അപ്പോൾ ഈ ടയർസിൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒരു ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ടോക്കൺ റിലീസ് ആവണതിന് മുന്നേ പിന്നെ ക്രിപ്റ്റോ എങ്ങനെയാവുക എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജി എം പിടിയും പൈ ചെയ്യണം എൻ എഫ് ടിയും മേടിക്കണം പിന്നെ ഒരു എഫ് എ സെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഐ ജി എന്താണ് ഐ എൻഒ എന്താണ് ഐ എന്നുള്ളതൊക്കെ ഐ ജിഒന്ന് പറയുന്നത് ഇനീഷ്യൽ ഗെയിമിംഗ് ഓഫറിംഗ് ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ എഫ് ടി ഓഫറിംഗ് ഐ എം എന്ന് പറയുന്നത് ഇനീഷ്യൽ മെറ്റാവേഴ്സ് ഓഫറിംഗ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഗെയിംസ് പാഡിൽ വരുന്നത് പിന്നെ ഇവരുടെ അലേർട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് മെയിൽ വരുന്നതാണ് നമുക്ക് ഏതായാലും ഇവരെ വൈറ്റ് പേപ്പർ ഞാൻ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിരുന്നു ഞാനധികം ഒന്നും കവർ ചെയ്യുന്നില്ല സെയിം കാര്യം തന്നെ ജസ്റ്റ് ഇവരുടെ ടോക്കണോമിക്സ് ഒന്ന് കവർ ചെയ്യാം ഇതിൽ ഇവരുടെ പ്രൊജക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്ലോക്ക് ചെയിൻസ് അൽഗോറാൻഡിന്റെയും ബ്ലോക്ക് ചെയിന്റെ ഡീറ്റെയിൽസ് ഇവർ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേപ്പറിൽ അപ്പോൾ അൽഗോറൻഡുള്ള ഒരു ഗെയിം ലോഞ്ച് പാഡും കൂടിയായി ടോക്കണോമിക്സിൽ ടോട്ടൽ അഞ്ഞൂറ് മില്യൺ ജി എം പി ടോക്കൺസ് ആണ് ഇവർക്കുള്ളത് ഇനിഷ്യലി വൺ പോയിന്റ് ടു മില്യൺ ജി എം പി ടോക്കൺസ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റിക്ക് ഇരുന്നൂറ്റമ്പത് കെ ജി എം പി ടോക്കൺസ് എല്ലാ ക്വാർട്ടറിലും ഇവർ ബേൺ ചെയ്ത് കളയും അപ്പോൾ ആണ് ടോക്കൺ സപ്പോർട്ടൽ സ്റ്റേബിൾ കോയിൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് ബി യു എസ് ഡി യു എസ് ഡി ടി യു എസ് ഡി സി അപ്പം ഈ മൂന്ന് കോയിൻസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോഞ്ച് പാഡിലൂടെ പർച്ചേസ് നടത്താൻ പറ്റും പിന്നെ ഒരു ടോക്കൺ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാനതിലേക്ക് നീക്കി ില്ല നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് പിന്നെ പ്രൈവറ്റ് ഓപ്പറേഷൻസ് പബ്ലിക് ഇതിന് മൂന്നും അലോക്കേഷൻ എത്ര പെർസെന്റേജ് ആണ് എന്താണ് അൺലോക്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടയർസ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രൊജക്ടിന്റെ ഐഡിയസിനും ടീം സ്റ്റാർട്ട് ചെയ്തത് നവംബറിൽ പ്രൈവറ്റ് റൗണ്ട് നവംബറിൽ പ്രൈവറ്റ് റൗണ്ട് റൌണ്ട് കഴിഞ്ഞപ്പോ ഐഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബറിൽ ഐഡിയ നടന്നുകൊണ്ടിരിക്കുന്നു ടെക്നോളജി ഫോർ ലോഞ്ച് പാഡ് ആൻഡ് ഡിസന്റലൈസ് വി സി ഫൈനലൈസ് ചെയ്തു ഡിസംബറിൽ ബിഗിനിങ്ങിലാണ് പറയുന്നത് മിഡ് ഡിസംബറിൽ സ്റ്റാർട്ടിംഗ് ടു ലോഞ്ച് ഡീസ് ആൻഡ് ഓപ്പണിംഗ് എ പ്ലാറ്റ്ഫോം ഫോർ ന്യൂ പ്രോജക്ട്സ് ടു സബ്മിറ്റ് ഇൻക്വയറി അപ്പൊ പുതിയതെങ്കിലും ഗെയിം പ്രോജക്ട്സിന്റെ ലോഞ്ചസ് ഇവരിലൂടെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഇൻക്വയറീസ് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു മിഡ് ഡിസംബറിൽ ഡിസംബർ ലാസ്റ്റിലേക്ക് ബിൽഡിംഗ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗെയിമിംഗ് സ്റ്റുഡിയോസ് എക്കോ സിസ്റ്റം ടു സപ്പോർട്ട് ദ ഗെയിം ലോഞ്ച് ആൻഡ് ടോക്കനൈസേഷൻ അപ്പോൾ അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂ വൺ ലാണ് ഇൻക്യൂബേഷൻ ഓഫ് ഇൻ ഹൌസ് പ്രോജക്ട്സ് അപ്പോൾ ഇവർ ഇൻ ഹൗസ് ഒരു പ്രോജക്ട്സ് കൊടുക്കുന്നുണ്ട് ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേക്കിംഗ് ആൻഡ് ഫാമിംഗ് പൂൾസ് ടു മാക്സിമൈസ് കമ്മ്യൂണിറ്റി പ്രൊഫൈൽ അപ്പോൾ സ്റ്റേക്കിംഗ് ഫാമിംഗ് പൂൾസും ടു ക്വാർട്ടർ വൺ ടു തൗസൻഡ് ട്വന്റി ടൂ വരുന്നുണ്ട് ക്വാർട്ടർ ടു ടു തൗസൻഡ് ട്വന്റി ടുവിൽ ഇൻ ഹൗസ് ഗെയിമിംഗ് സ്റ്റുഡിയോ ഫോക്കസ്ഡ് ഓൺ എൻ എഫ് ടി ആൻഡ് ൊഡക്ഷൻ ഇൻ കോപ്പറേഷൻ ഓഫ് ഫീഡ് ഫാമിംഗ് ഗെയിം ക്വാർട്ടർ തൗസൻഡ് റിലീസ് ഓഫ് ദസ്റ്റ് ഗെയിം പാഡ് ഇൻ ഹൗസ് ഗെയിം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്വാർട്ടർ ത്രീയിൽ ഇവർ ഇൻ ഹൗസ് ആയിട്ടുള്ള ഫസ്റ്റ് ഗെയിം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് ക്വാർട്ടർ ത്രീ ടൂ തൗസൻഡ് ട്വന്റിൽ റിലീസ് ഓഫ് ദ സെക്കൻഡ് ഇൻ ഹൗസ് ഗെയിം അലോങ് വിത്ത് ലാൻഡ് സെയിൽസ് ആൻഡ് ഡീസെട്രലൈസ് എക്സ്ചേഞ്ച് ഓ അപ്പൊ ക്വാർട്ടർ ത്രീ ടൂ തൗസൻഡ് ട്വന്റിൽ സെക്കൻഡ് ഗെയിമും അതേപോലെ തന്നെ അവരുടെ ലാൻഡ് സെയിൽ പിന്നെ ഡീസെട്രലൈസ് എക്സ്ചേഞ്ചും പ്ലാൻ ചെയ്യുന്നുണ്ട് ഡാറ്റ പ്രൈസിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോക്കണോമിക്സിന്റെ കാര്യം നോക്കിയാകാം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ് ടോക്കൺ സെയിലിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് സെയിലിൽ സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് അവരുടെ റേറ്റ് സീറോ പോയിന്റ് സീറോ ഫോർ വൺ ഫൈവ് ആയിരുന്നു മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ടോക്കൺസ് ആണ് പ്രൈവറ്റ് സൈലിലൂടെ പോയേക്കുന്നത് അവരുടെ ടി ജിയുടെ അൺലോക്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്ട്രാറ്റജിക്ക് ത്രീ പോയിന്റ് ഫോർ പെർസെന്റേജ് ഉള്ളൂ സീറോ പോയിന്റ് സീറോ ഫോർ സെവൻ ഫൈവ് ആണ് പതിനേഴ് മില്യൺ ടോക്കൺസ് പബ്ലിക്കിന് വൺ പോയിന്റ് സിക്സ് പെർസെന്റേജ് റിലീസ് ചെയ്യുന്നുള്ളൂ സീറോ പോയിന്റ് സീറോ ഫൈവ് ഫൈവിലാണ് എയ്റ്റ് മില്യൺ ടോക്കൺസ് റിലീസാവുന്നത് വെസ്റ്റിംഗിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിക്വിഡിറ്റിക്ക് സ്റ്റേക്കിങ്ങിനും മാർക്കറ്റിങ്ങിനും ബാക്കിയുള്ള കാര്യത്തിന് കാര്യത്തിന്ത്ര ആണ് കൊടുത്തേക്കെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ടു ഫൈവ് നയൻ മില്യൺ ആണ് ഇവർ റേസ് ചെയ്തേക്കുന്നത് ടയേഴ്സിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് നമുക്ക് ഇവിടെ ട്വിറ്റർ പേജ് ഒന്ന് പോയി നോക്കി വെക്കാം ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി ഫൈവ് കെ ഫോളവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം എട്ടായിരം ഫോളോവേഴ്സിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട് വൺ തേർട്ടി ടു കെ പോയിന്റ് നയൻ കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പിന്നെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഹോബിയിൽ ഇരുപത്തൊന്നാം തീയതി വരു ഐ ഒ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നാം നമ്മുടെ ചാനൽ തൊട്ടുമുമ്പ് ചെയ്തത് എപ്പിസോഡ് നമ്പർ വൺ ട്വൻറ്റി നയൻ അപ്പോൾ ഞാൻ ഒന്നുകൂടെയും പറഞ്ഞതാണ് ഞാൻ ഹോബിയിൽ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഹോബിയുടെ ലിങ്ക് ണ്ടാവും അതിൽ കെ വൈ സി ഇത് വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാം ജി എം പി ഡി ടു ബി ലിസ്റ്റഡ് പ്രൈം ലിസ്റ്റിൽ ഇരുപത്തൊന്നാം തീയതിയാണ് സെയിൽ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെയും കെ വൈ സി ചോദിക്കും ഇപ്പം ഞാൻ ഓൾറെഡി രണ്ടാമതും കെ വൈ സി ചെയ്തിട്ട് ഓൾറെഡി രണ്ടുമൂന്ന് പ്രൈവറ്റ് പ്രൈം ലിസ്റ്റിൽ സെയിലിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഇനി ഇരുപത് മണിക്കൂറും കൂടിയുള്ളൂ സെയിൽ സ്റ്റാർട്ട് ആവാനായിട്ട് ഞാൻ ഓൾറെഡി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ് ഡോളറിൻ്റെ ട്രേഡ് നടത്തി ഇത് ഞാൻ നോക്കുന്നില്ല ഹോബി ടോക്കൺസ് ഹോൾഡ് ചെയ്തിലേയും കൂടി നിങ്ങൾക്ക് ക്യൂ സിസ്റ്റത്തിലൂടെ അമ്പത് ഡോളർ പുറത്തായിട്ടുള്ള അലോക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇരുന്നൂറ് ഡോളറിൻ്റെ ട്രേഡ് നടത്തുക അമ്പത് യു എസ് ഡി ടി നിങ്ങളുടെ സ്പോട്ടിൽ ഹോൾഡും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈം ലിസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ഇരുന്നൂറ്റി ഏഴ് ഡോളറിൻ്റെ ഒരു ട്രേഡ് നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ് നടത്താം അമ്പത് ഡോളർ നാലും നടത്തിയാലും മതി ഞാൻ ഒറ്റടിക്ക് ഒരു ഇരുന്നൂറ്റി ഏഴ് ഡോളറിൻ്റെ ട്രേഡ് നടത്തി ഞാൻ എലിജിബിലിറ്റി ആയി ഇനി അമ്പത് ഡോളർ യു എസ് ഡി ടി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു സമയം എൻഡ് ചെയ്യുമ്പോൾ ഇവിടെ സെയിൽ പീഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ആ ക്യൂവിൻ്റെ ഭാഗമാവും അപ്പോൾ അതിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മിന്നുവാണെങ്കിൽ ജി എം പേയുടെ ടോക്കൺസ് എൻ്റെ വാലറ്റിക്ക് വരും അല്ലെങ്കിൽ ആ യു എസ് ഡി ടി തിരിച്ച് എൻ്റെ വാലറ്റിക്ക് വരുന്നതാണ് അപ്പോൾ വളരെ സിംപിളാണ് പ്രൈം ലിസ്റ്റിൽ പങ്കെടുക്കാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൈം ലിസ്റ്റ് സൈൽ ഒരിക്കലും മിസ് ആവരുത് ഹൈപ്പ് ഉണ്ട് കാരണം നമുക്ക് ട്വിറ്റർ പേജിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ജസ്റ്റ് താഴേക്ക് പോവാം ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ബുൾപേക്സിൽ ഇവരുടെ ടോക്കൻ്റെ സെയിൽ നടക്കാൻ പോകുന്നുണ്ട് ബുൾപേർക്ക്സ് ഒരു അടിപൊളി ലോഞ്ച് പാഡാണ് ഒരുപാട് പ്രൊജക്ട്സുകൾ പറഞ്ഞിട്ടുള്ള ഒരു കിട്ടലിൽ ലോഞ്ച് പാഡാണ് നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുള്ള ലോഞ്ച് പാഡാണ് ഇപ്പോൾ ഇവരുടെ ഏതൊക്കെ പ്രൊജക്ട്സുകൾ കഴിഞ്ഞിട്ടുള്ളത് നോക്കാം ടോട്ട് റെയിൻമേക്കർ വോയിഡ് ക്രെക്സിവിയ ആർക്കേഡ് നെറ്റ്വർക്ക് സോൾ ചിക്സ് സ്പെൽഫയർ ഡോപ്പ മൈൻ ഡോപ്പ മൈനിനെ ഒരു എയർഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു മാസം മുന്നേ ചെയ്തിരുന്നു അവരുടെ ടോക്കൺ സെയിൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ട് സൈഡസ് കോയിൻ വെബ് ഗയ ഷിമേറ എർത്ത ടൈറ്റൻ ബ്ലോക്ക് മോൺസ്റ്റർ യാർലോ ഐഡിയോ സ്റ്റോങ് നോഡ് ഐഡിയോ സിൻസിറ്റി യാർലോ ക്രയോവാറ് ബ്ലോക്ക് ചെയിൻ മാസ്റ്റർ ആർക്കേഡ് മൺഷൂൺ ക്രൈ ക്രിപ്റ്റോബ്ലൈറ്റ്സ് കിങ്ഡം ക്രിപ്റ്റിയ ഷിമറസ് ഫ്ളറിഷിംഗ് എയർ ഇവരൊക്കെ ഇത് കുക്കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈ സ്ട്രീറ്റ് ഇത് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സെയിലൊക്കെ ഇതിലൂടെ നടന്നത് പിന്നെ ഇവർത്തോടെ ഓൾ ടൈം ഹൈയും കൊടുത്തിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ലെവൻ എക്സ് ആണ് ഇവരുടെ ഓൾ ടൈം ഹൈ ഫ്ളറിഷയുടെ ഹൺഡ്രഡ് എക്സിന് മേലെ ജം ഗാഡിൻ ഫോർട്ടി സിക്സ് എക്സ് ആപ്രിക്കോഡ് ലെവൻ എക്സ് വലിയ വലിയ പ്രൊഡക്റ്റ് ദ ബ്ലോക്ക് ടോപ്പിയ തൗസൻഡ് എക്സ് അടിച്ച പ്രൊഡക്റ്റ് ആണ് മോൻസ്റ്റാ ഇൻഫിനിറ്റ് അൺ റിയൽ ഫിനാൻസ് ഇതൊക്കെ ചെറിയ എക്സ് അടിച്ചിട്ടുള്ളൂ ഏറ്റവും ടോപ്പ് പോയക്കുന്ന ബ്ലോക്ക് ടോപ്പ് ടോപ്പിയാണ് ആയിരക്സ് ഇത് അഞ്ഞൂറ് എക്സിന്റെ നൂറ് എക്സിന്റെ ഒരുപാട് പ്രോജക്റ്റുകൾ ഒരു കൊണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയത് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ എക്സ് അടിച്ച ക്രൈയോ ആർ ബ്ലോക്ക് ചെൻ മാർട്ടി ത്രീ എക്സ് ട്വന്റി ഫോർ എക്സ് അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ബുൾപേർക്ക് കൊണ്ടുവരുന്നതൊക്കെ കിട്ടലം പ്രൊജക്റ്റുകളാണ് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഗെയിംസ് പാൻഡ് ഐഡിയ നടക്കാൻ പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതി അപ്പോൾ ഇതിൽ പങ്കെടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഹൗബിയുടെ പ്രൈം ലിസ്റ്റിൻ്റെ കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അമ്പത് ഡോളർ അലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്യണേന് ചിലപ്പോൾ കിട്ടിയേക്കാം ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഇത് ഞാൻ ഗ്യാരണ്ടീഡാന്ന് പറയുന്നില്ല പക്ഷേ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് ഡോളർ ഈസി ആയിട്ട് മൂവായിരം നാലായിരം ഡോളറായി മാറ്റാൻ പറ്റും മിനിമം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആക്കാൻ പറ്റും അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഹൗബയുടെ പ്രൈം ലിസ്റ്റിൽ ജി എം പി ഡി സെയില് ഹോബിൽ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും എടുക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ബുൾ പേക്സ് അത്യാവശ്യം വലിയ കമ്മ്യൂണിറ്റി ഉള്ളതാണ് എയ്റ്റി ഫൈവ് പോയിന്റ് നയൻ കെ ഫോളവേഴ്സ് ഉള്ളതാണ് കുറച്ച് കാലം മുന്നേ ഞാൻ ഗെയിം ഫൈന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു അന്ന് പ്രൈവറ്റ് സെയിലിൽ ഈ ഒരു ടോക്കൺ പോയത് ഒരു ഡോളറിനാണ് ഇവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ഡോളേഴ്സിന് മേലെ പോയിട്ടുണ്ട് ഇപ്പോൾ കറന്ലി ഫിഫ്റ്റി പേർസെൻറ്റ് ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഇത് വൺ ഫോർട്ടി എയ്റ്റ് എക്സിനാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിൽ ടോക്കണോമിക്സ് വളരെ കുറവാണ് ഫിഫ്റ്റീൻ മില്യൺ ടോക്കൺസ് അവൈലബിൾ ഉള്ളൂ നമ്മുടെ ഗെയിംസ് പാഡ് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ടോക്കൺസ് ഉണ്ട് പക്ഷേ ഈ ഒരു ഗെയിം ഫൈവ് ടോക്കൻ്റെ ഫൈവ് പെർസെൻറ്റേജ് വന്നാൽ കൂടിയും ഈ ഒരു ടോക്കൺ ഹൺഡ്രഡ് എക്സിൻ്റെ വാലിയാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എക്സിൻ്റെ ബാലിയാണെന്ന് അങ്ങനെ പറയാം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഗെയിമിങ് പ്രോ ലോഞ്ച് പാഡാണ് എൻ എഫ് ടി അഡ് ഗ്രിയേറ്റർ ആണ് മെറ്റാവേഴ്സ് എക്കോസിസ്റ്റം ഉണ്ട് പിന്നെ ക്രോസ് ചെയിൻ ആണ് അവലാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ടെസോസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലോഞ്ച് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബുള്ളിഷ് ആയിട്ട് ഇത് കാണുന്നത് അതേപോലെ തന്നെ ഇവരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് വൺ തേർട്ടി ടു കെ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഇവർ അനിമോക്ക ബ്രാൻഡ്സും ഇവരായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് ഹോബി വെഞ്ചേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഞാൻ അടുത്ത് ഇവരുടെ ഗ്രൂപ്പിൽ കണ്ടിരുന്നു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അല്ല വി ഹോൾഡ് ഉണ്ട് ഗെയിംസ് ബേർഡ് അനിമോക്ക ബ്രാൻഡ്സ് ആയിട്ട് ഇവർ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ ആണ് അപ്പോൾ അനിമോക്ക ബ്രാൻഡ്സ് തന്നെയാണ് ഈ ഒരു ഗെയിം ഫൈൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അപ്പോൾ ഇതിൽ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോ ഇത് നല്ല രീതിയിൽ റിട്ടേൺസ് ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഗെയിംസ് എന്ന് പറയുന്നത് ഞാൻ മിനിമം ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എക്സ് ഈ ഒരു സമയത്ത് പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രോജക്ടുകളൊന്നാണ് ഇല്ല ഈ പ്രോജക്റ്റ് മിസ് ചെയ്യരുത് ബുൾ പേക്സിലൂടെ ഇപ്പോൾ കറന്ലി പങ്കെടുക്കാൻ പറ്റില്ല ഹോബി പ്രൈം ലിസ്റ്ററോടെ ഈസി ആയിട്ട് പങ്കെടുക്കാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഗെയിംസ് പാഡിനെ കുറിച്ചുള്ള സകലമാന കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കണം പിന്നെ മെയിൽ കിട്ടിയവരൊക്കെ ബെപ് ട്വൻറ്റി അഡ്രസ്സ് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുക എന്താ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മാനം കിട്ടത്തുള്ളൂ ടെൻ ബി യു എസ് ടി അപ്പം അടുത്തൊരു അടിപൊളി വീണ്ടും കാണാം